കെഎസ്ആർടിസിയിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയത്ത് ശമ്പളം കിട്ടാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ചില സമരങ്ങൾ നടക്കുന്നത് അത് കെഎസ്ആർടിസിയെ ബോധപൂർവം അപമാനിക്കാനാണ് എന്ന നിലയിലാണ് ഒരു വനിതാ കണ്ടക്ടറെ സ്ഥലം മാറ്റിയത്. അപ്പോൾ അത് അതിനകത്ത് ഇപ്പോൾ ശമ്പളം താമസിച്ചാണ് കിട്ടുന്നത് എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കഴിഞ്ഞ കുറെ നാളുകളായി അതിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാണ്. പിന്നെ സമരം ചെയ്യുക എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ഒരു അവകാശമാണ്. അവർക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. അതിപ്പോ സി ഐ ടി യൂണിയനും അവിടെ സമരം ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിയനും അവര് പണി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആനന്ദലോട്ട് ആനന്ദ ബിജു പ്രഭാകരനെ പച്ചയ്ക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താൻ എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഈ വനിതാ കണ്ടക്ടർ നടത്തിയ സമരത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഒരു ഇൻഡിവിജ്വലിന് ഒരു സ്ഥാപനത്തിനെതിരെ അങ്ങനെ ചാടിക്കേറി സമരം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു ഒരു സംഘടന നോട്ടീസ് കൊടുത്ത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സമര രീതി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത് ചെയ്യാം. അല്ല, അത് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പോ പോസ്റ്റർ പ്രചരണം നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ കെ എസ് ആർ ടി സി ആ ഒരു വ്യക്തിയാണ്, ആ വ്യക്തി കള്ളമാണ് പറഞ്ഞത് എന്നുള്ളതാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെ ചൊടിപ്പിച്ച ഒരു കാര്യം. അത് അങ്ങനെ പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം ശമ്പളം കിട്ടിയിട്ട് 41 ദിവസം എന്നാണ് ആ വനിതാ കണ്ടക്ടർ അവരുടെ ദേഹത്ത് ആ ബാനർ തൂക്കിയിരുന്നു, ആ ഒരു പ്ലക്കാർഡ് തൂക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ 41 ദിവസമായോ എന്നുള്ളത്. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, അവർ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത് നവംബർ മാസം 1 മുതൽ 30 വരെയുള്ള ശമ്പളം ഡിസംബർ 18 കിട്ടിയത്. അപ്പോൾ 48 ദിവസമായില്ലേ. ഇനി ഡിസംബർ 1 മുതൽ 30 വരെയുള്ള ശമ്പളം ജനുവരി 11 കിട്ടിയത്. അപ്പോൾ 41 ദിവസമായില്ലേ. അതാണ് ലോജിക്. അതായത് നവംബർ മാസത്തിലെ ശമ്പളം ഡിസംബർ 5 കെ എസ് ആർ ടി സിയുടെ ശമ്പള ഡേറ്റ്. ആ 5 കൊടുത്തില്ല, 18 കൊടുത്തു. അത് 13 ദിവസം ലേറ്റായി. അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പോൾ എവിടെ ആയാലും നമ്മൾ ജീവനക്കാർക്ക് സാലറി കൊടുക്കുന്നത് ഒരു ഡേറ്റ്. ആ ഡേറ്റ് ചിലപ്പോൾ 5 എന്നുള്ള 6 ആയാൽ ഒരു ദിവസം വൈകി എന്ന് പറയും. എനിക്ക് ഒരു ദിവസം വൈകി സാലറി കിട്ടി. അത് കൊടുക്കുന്നത് ജനുവരിയിലാണെങ്കിൽ നമ്മൾ പറയും എനിക്ക് ഒരു മാസം വൈകി സാലറി കിട്ടി. അങ്ങനെയാണല്ലോ ഇവിടെ. അപ്പോൾ ഈ 41 ദിവസം എന്നുള്ള ലോജിക്ക് തെറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസംബറിലെ ശമ്പളത്തിന്റെ വിഷയത്തിലാണ് ഇവർ ഈ സമരം ചെയ്തത്. അപ്പോൾ ഡിസംബറിൽ ഉള്ള ശമ്പളം കൊടുത്തത് ജനുവരി 11, 6 വൈകിയുള്ളൂ. അതിനാണ് 41 ദിവസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയിലെ ആ ശമ്പളമില്ലായ്മ ശമ്പള പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോവുകയല്ല. ഇവിടെ ബോധപൂർവം ഒരു ഇരവാദം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നു. ഒന്ന്, അതെ അതെ അതെ, ഈ വനിതാ കണ്ടക്ടർക്ക് ക്യാൻസർ പോലെയുള്ള രോഗമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ BMS യൂണിയന്റെ സെക്രട്ടറിയുമാണ് എന്ന് പറയുന്നു, ഈ വൈക്കം സ്റ്റാൻഡിലേ മറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ BMS ചെയ്തത് കൊടും ക്രൂരതയാണ്. അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ഈ സമരം ചെയ്യുമ്പോൾ BMS അത്ര ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. ഒരു മാനേജ്മെന്റിനെതിരെ ഒരു ഇൻഡിവിജ്വൽ സമരം ചെയ്താൽ അതും ഒരു നുണപ്രചരണം നടത്തിയാൽ സ്വാഭാവികമായ നടപടി ഉണ്ടാകും എന്ന് അവർക്കറിയാം. അവരുദ്ദേശം അത് തന്നെയാണ്. ഈ നമ്മൾ ഈ ചാണക ബുദ്ധി എന്നൊക്കെ പറയുന്നത് അത് എപ്പോഴും ഈ പിൻബുദ്ധിയാണ്. ഇവർ ചിന്തിച്ചത് ഈ ഇരവാദം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു സംഗതിയായിരുന്നു. പക്ഷേ ഇതാ സ്ത്രീക്ക് മാത്രം ബാധിക്കുന്ന പ്രശ്നമായി മാറി. അവിടെയാണ് പ്രശ്നം. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു നുണപ്രചരണം കൂടി നടത്തുകയാണ്. 41 ദിവസമായി ശമ്പളം കിട്ടിയിട്ട് മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണമാണത്. അപ്പോ അത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവർക്ക് നേരെ ശിക്ഷാ നടപടി ഉണ്ടാകുന്നു. ക്യാൻസർ രോഗമൊക്കെ ഉണ്ട്, ഒരു സ്ത്രീയാണ്. ആ ഒരു പരിഗണന കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കൊടുക്കണമായിരുന്നു. അതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. അങ്ങനെ ശിക്ഷാ നടപടിയുടെ പേരിലാണെങ്കിൽ പോലും അങ്ങനെ ദൂരേക്ക് സ്ഥലം മാറ്റുന്നത് ഒരു യോജിക്കാവുന്ന കാര്യമല്ല. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികളായിരുന്നു അവർക്കെതിരെ സ്വീകരിക്കേണ്ടിയിരുന്നത്. കാരണം ഒരു ഒരു സ്ഥാപനത്തിന്റെ അച്ചടക്ക നടപടിക്ക് അവർ വിധേയരാവേണ്ടതാണ്. കാരണം നുണപ്രചരണം നടത്തിയിട്ടുണ്ട്.
അത് ഈ പറയുന്ന ഈ പറയുന്ന ഈ സംഘികുട്ടന്മാരുടെ വാക്ക് കേട്ടിട്ട് ഇറങ്ങി തിരിച്ച് അവരെ അവർക്ക് വേണം കഞ്ഞിയിൽ സത്യം. ഇത് അപ്പൊ മാനേജ്മെന്റിന് ഇനിയിപ്പോ കോടതിയിൽ പോയാൽ പോലും മാനേജ്മെന്റിന് ന്യായമുണ്ടെന്നേ. ഈ നുണപ്രചരണമാണ് ഒരു ഇപ്പോൾ എനിക്ക് ശമ്പളമില്ല അല്ലെങ്കിൽ ശമ്പളം വൈകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, ഇതൊരു കണക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, 41 ദിവസമായി ശമ്പളം കിട്ടിയിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം നവംബർ മാസത്തിൽ 10 മറ്റോ ശമ്പളം കിട്ടി, 18 ശമ്പളം കിട്ടി, 11 ശമ്പളം കിട്ടി. എങ്ങനെ നോക്കിയാലും കൃത്യമായി ഓരോ മാസവും ശമ്പളം കൃത്യം 5-6 ദിവസത്തെ കൃത്യം എന്നല്ല പറയുന്നത്, ഗ്യാപ്പ് വരുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഒരു 20-ാം തീയതിയോ 21-ാം തീയതിയോ ഒക്കെ ആയി ശമ്പളം കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ പ്രതിസന്ധിയുണ്ട്. നമ്മളീ പറയുന്ന പോലെ ഇപ്പോൾ ഇന്നിപ്പോൾ മനോരമ ഒരു വലിയ വാർത്ത ചെയ്തിട്ടുണ്ടല്ലോ, തമിഴ്നാട്ടിൽ KSRTC വേണ്ടി ആ സർക്കാർ നൽകുന്ന സഹായവും അവിടെ സ്ത്രീകൾക്കടക്കം സൗജന്യ യാത്ര നൽകുന്നതുമൊക്കെ. കേരളത്തിൽ എന്തായാലും നമുക്കത് വായിക്കാനേ പറ്റും. ഇപ്പോഴത്തെ KSRTC അവസ്ഥയിൽ അങ്ങനെയൊന്നും സമീപകാലത്തൊന്നും സംഭവിക്കുന്നു. സർക്കാരിനാണെങ്കിൽ പമ്പ് ചെയ്യാൻ പണവുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും പണം ഒരുമിച്ചെടുത്ത് KSRTC അത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വരുമ്പോഴും എല്ലാ വർഷവും ഈ പ്രതിസന്ധി KSRTC ഉണ്ട്. അതെ അതെ, ഇത് ഒരിക്കലും ആര് വിചാരിച്ചാലും അത് നന്നാക്കാൻ പറ്റില്ല. ഈ വലിയ കടം ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ ബിജു പ്രഭാകർ വന്നതിന് ശേഷം കുറെയൊക്കെ വരുമാന വർധന ഉണ്ടായിട്ടുണ്ട്. വരുമാന വർധന മാത്രമല്ല, അദ്ദേഹം കുറെയൊക്കെ ഒരു നല്ലൊരു മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ടും അത് നികത്താൻ പറ്റാത്തത് എന്താണ്? പഴയ കടം ഇങ്ങനെ കിടക്കാണ് എത്ര കോടിക്കണക്കിന്. KTDC പോലും ഏതാ KSRTC രക്ഷിക്കാൻ വേണ്ടി KSRTC ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് എന്നുള്ള രീതിയിലാണ് ശ്രീമാൻ R. ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോഴാണ് KTDFC എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ടാക്കിയത്. അപ്പൊ അത് പോലും ഇപ്പം ഈ KSRTC ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്ക് ഓടിച്ചോണ്ട് പോവാനുള്ള വരുമാനമൊക്കെ വരുന്നുണ്ട് അതനുസരിച്ച് ചെലവുണ്ട്. പക്ഷേ പഴയ കടത്തിന്റെ പലിശ അവിടെയാണ് പ്രശ്നം, അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഭീമമായ തുക പെൻഷൻ യഥാർത്ഥത്തിൽ ഒരു KSRTC പോലുള്ള ഒരു കോർപ്പറേഷനിലെ പെൻഷൻ സമ്പ്രദായം മാറ്റണം. അതൊരു അത് KSRTC പെൻഷൻ കൊടുക്കുന്ന രീതിയിൽ ആകാതെ, അല്ലെങ്കിൽ അങ്ങനെ പെൻഷൻ കൊടുക്കണമെങ്കിൽ സർക്കാർ പെൻഷൻ ഏറ്റെടുക്കണം. സർക്കാർ അത്രയും ബാധ്യത തയ്യാറായിട്ടില്ല. പക്ഷേ KSRTC തന്നെ ഇത്രയും തുക, ഭീമമായ തുക, ഇപ്പൊ ശമ്പളത്തെക്കാളും കൂടുതൽ ഇപ്പൊ പെൻഷനായി വരും. അപ്പൊ അങ്ങനെ ഈ പെൻഷനും കൊടുത്ത് ശമ്പളവും കൊടുത്ത് വരുമ്പോഴത്തേന് KSRTC നിലനിൽപ്പില്ല. അത് അത് മനസ്സിലാക്കി ഓരോ ജീവനക്കാരനും അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ. ആ സ്ഥാപനത്തിന് വേണ്ടിയാണ്. അതെ അതെ, പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ പരിഷ്കാരങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞതിന്റെ കാര്യമല്ല. ഇപ്പൊ CIT ആയാലും INDC ആയാലും BMS ആയാലും ഈ അപ്പുറത്ത് ഇന്നലെ വേറൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാട്ട ജോലി ചെയ്ത് വേറെ ജോലിക്ക് വേറെ ജോലിക്ക് പോയിക്കൂടെ എന്ന് ഇന്നലെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കേട്ടു. അവരിത്രയും കഷ്ടപ്പെട്ട് എന്തിനാ KSRTC നിൽക്കുന്നു? ശമ്പളം കിട്ടിയില്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന ജോലി വേണേ ചെയ്യും. ഇപ്പം തൊഴിലുറപ്പിന് പോയാലും പിന്നെ കാശ് കിട്ടും, അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയാലും കാശ് കിട്ടും. അങ്ങനെ പിന്നെ എന്തിന് ഇവിടെ ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പല പേജുകളിലും നമ്മൾ പറയുന്ന പോലെ പരിഷ്കാരങ്ങളോട് ചേർന്ന് നിൽക്കാൻ തൊഴിലാളികളും തയ്യാറാകണം. കാരണം ഇപ്പൊ നടത്തുന്ന പരിഷ്കാരങ്ങളൊന്നും മണ്ടൻ പരിഷ്കാരങ്ങളല്ല എന്ന് വരുമാന വർധന ഉണ്ടാകുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് ഈ ജീവനക്കാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യെസ്, നമ്മൾ ഈ ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെന്തൊരു വിജു പ്രഭാകർ മണ്ടം തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലും അത് മൂലം KSRTC വരുമാന വർധന ഉണ്ടാകുന്നുണ്ട്, മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷെ കടം നികത്താനും കൃത്യമായി ശമ്പളം തരാനും തക്ക രീതിയിൽ അത് മാറണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയെങ്കിലും ഓരോ മാസവും വരുമാന വർധന ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇരവാദവും കൊണ്ട് നടന്നാൽ KSRTC രക്ഷപ്പെടില്ല, സത്യം. അതാണ് ഒരു അവസ്ഥ. ജീവനക്കാർ തന്നെ KSRTC ഇതുപോലെ അപമാനപ്പെടുത്തി കുഴിച്ചാടിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് അവർ പിന്മാറണം. അവർ മാനേജ്മെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്ന് ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ അവിടെ അത് ജീവനക്കാർക്ക് തന്നെയല്ലേ അതിൻ്റെ ഗുണം കിട്ടുന്നത്. അതോടൊപ്പം അവരിൽ നിന്ന് ആ സ്ഥാപനത്തെ കൈപിടിച്ച് ഉയർത്താൻ അവരുടെ പിന്തുണയും ചെറുതാണെങ്കിലും അവരുടെ പിന്തുണയും വലിയ വലുതാണ്.